ഹഫ്സൽ ടോപ്പിക്കോസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ചാച്ച നെഹ്റുവിൻ്റെ ക്യാപ്പ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിൻ്റെ ബേസിൽ നിന്ന് റൈറ്റിലോട്ട് ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുക. പാരലലായിട്ട് മുകളിലും അതേ രീതിയിൽ കൊടുത്തിട്ട് ആ ബോക്സ് ഒരു ബോക്സായിട്ട് ക്ലോസ് ചെയ്യുക. താഴെ ബേസും ചെറിയൊരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നു, മുകളിൽ നിന്ന് അതും ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ഇതേ രീതിയിൽ ഷെയ്ഡ് കൊടുക്കാം. ഷെയ്ഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് എഡ്ജുകളൊക്കെ ഡാർക്കൺ ചെയ്ത് കൊടുക്കണം. അതേ രീതി തന്നെ ചാച്ച നെഹ്റുവിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു റോസ് ഫ്ലവർ ഉണ്ടാവും. ആ റോസ് ഫ്ലവറും നമുക്ക് ഇന്നിവിടെ പരിചയപ്പെടാം. അതും വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ജിലേബി കണ്ടിട്ടുണ്ടോ? ആ ജിലേബി എങ്ങനെ ഉണ്ടാകുന്ന റൗണ്ടായിട്ടല്ലേ, ആ ജിലേബി പോലെ റൗണ്ട് 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 റൗണ്ടായിട്ട് വരച്ചാൽ റോസ് ഫ്ലവർ ആവും. അതിപ്പം നമുക്കിവിടെ കാണാം. നമ്മുടെ ക്യാപ്പ് ഇവിടെ റെഡിയാണ്. ഫ്ലവർ ഇതേ ഇവിടെ വരയ്ക്കുന്നു, ജിലേബി പോലെ വരച്ചു. താഴോട്ട് രണ്ട് എക്സ്റ്റൻഷൻ കൊടുത്തു. ഇനി അതിൻ്റെ സ്റ്റെമ്മ് കൊടുക്കാം, ഒരു ലീഫും വരച്ചു കൊടുക്കാം. ഒന്നുകൂടി വരയ്ക്കുന്നുണ്ട്. ജിലേബി പോലെ വരച്ചു, രണ്ട് സൈഡിൽ നിന്നും താഴോട്ട് എക്സ്റ്റൻഷൻ കൊടുത്തു. ഇനി അതിൻ്റെ സ്റ്റെമ്മും ലീഫും വരച്ചാൽ ഫ്ലവർ റെഡി. ആറ് ലൈന് കൊണ്ട് നമ്മൾ ആദ്യത്തെ ക്യാപ്പ് വരച്ചു കഴിഞ്ഞു. ഈ ക്യാപ്പിൻ്റെ തന്നെ ഫ്രണ്ട് ആംഗിൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വരച്ച ക്യാപ്പ് തന്നെ മതി, എന്നാലും ഇങ്ങനെ ഒന്ന് നോക്കണമല്ലോ എങ്ങനെ ഉണ്ടാവുമെന്നുള്ളത്. ദേ ഇതേ രീതിയിൽ ഒരു ക്രൗൺ പോലെ ഉണ്ടാവും. ഇതും നമുക്ക് ഷെയ്ഡ് ചെയ്ത് മനോഹരമാക്കി എടുക്കാം. മൂന്നാമതൊരു ക്യാപ്പ് കൂടിയുണ്ട്. അത് സൈഡിൽ നിന്ന് എങ്ങനെ നോക്കിയാൽ ഉണ്ടാവുന്നുള്ളതാണ്. അത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കുകയും വേണം. ഇതേ സൈഡ് ആംഗിൾ എന്നുള്ളത് ക്യാപ്പ്, ഇതേ ക്യാപ്പ് റെഡി ആയിട്ടുണ്ട്. അതിനും നമുക്ക് ഷെയ്ഡും കാര്യങ്ങളൊക്കെ കൊടുക്കാം. എൻ്റെ ഇമെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കമൻറ്റ് പേഴ്സണലായിട്ടും അറിയിക്കാം, സജഷൻസ് അറിയിക്കാം. അപ്പം ചാച്ച നെഹ്റുവിനെ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. റോസിന് നമ്മൾ അവസാനം കളറിടുക. അടുത്ത എപ്പിസോഡിൽ ചാച്ച നെഹ്റുവിനെ എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.